ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. സദൃശവാക്യം 15:23. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം! വളരെ ഹൃദ്യവും മനോഹരവുമായ ഒരു വാക്യം. സദൃശവാക്യങ്ങൾ ശലോമോൻ്റെ രചനയാണല്ലോ. അനവധി ഹൃദയസ്പർശിയായ പരിജ്ഞാനമുള്ള വചനങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് സദൃശവാക്യങ്ങൾ. നമ്മളത് ദിനംതോറും വായിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്, വായിച്ച് കേൾക്കുന്നത് ഒക്കെ വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ഇവിടെ പറയുന്നു, താൻ പറയുന്ന ഉത്തര ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. നമ്മൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അനവധി ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടവരാണ് നമ്മൾ. എത്രയോ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരാം. ചില ചോദ്യങ്ങൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തും. ചിലപ്പോൾ നമുക്ക് വല്ലാതെ ദേഷ്യം വരും. ചില ചോദ്യങ്ങൾ മറുപടി അർഹിക്കുന്നേയില്ല. ഈ സമയത്തെല്ലാം നമ്മൾ പറയുന്ന വാക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളത് നാം വളരെ പരിജ്ഞാനത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സദൃശവാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അവനുള്ളത്, എന്നാൽ യഹോവയുടെ അനുഗ്രഹത്താൽ നല്ല വാക്കുകൾ പറയുവാൻ നമുക്ക് കഴിയും എന്നും വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് ഉത്തരം പറയുവാൻ, മറുപടി പറയുവാൻ പലപ്പോഴും ക്ലേശിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണമെന്ന് പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷം ലഭിക്കുന്ന ഉത്തരങ്ങൾ പറയുവാനായിട്ട് നമുക്ക് കഴിയണമെന്നല്ലേ വാക്യത്തിൻ്റെ അർത്ഥം? എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ പിന്നീട് നാം പറഞ്ഞതിനെ ഓർത്ത് വ്യാകുലവും ദുഃഖവും, അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി, അത് പറയാൻ പാടില്ലായിരുന്നുവല്ലോ എന്നൊക്കെ ഓർത്ത് നിരാശപ്പെടുകയും വേദനിക്കുകയും പിന്നീട് അങ്ങനെ പറഞ്ഞ ഒരാളിനെ കാണുകയും ഒക്കെ ചെയ്യുന്ന ആ അസ്വസ്ഥതകൾ ഒഴിവാക്കുവാൻ നമ്മുടെ വാക്കുകൾ എപ്പോഴും മനോഹരമായിരിക്കണം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും നമ്മുടെ വാക്കുകളിൽ നമ്മളെ കൊടുക്കുവാനായി പരിശ്രമിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ വാക്കുകളുടെ നിയന്ത്രണം നഷ്ടപ്പെടാം. പക്ഷേ തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം! നമ്മൾ പറയേണ്ട വാക്ക് കൂടുതൽ സംസാരിക്കാതെ ഉത്തമമായ, ഉചിതമായ രീതിയിൽ മറുപടി കൊടുക്കുവാൻ കഴിയുന്നത് ഒരു കല തന്നെയാണ്. കലയ്ക്കപ്പുറമായിട്ടത് ദൈവികമായ ഒരു വലിയ ദാനവും അനുഗ്രഹവുമാണ്. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാക്കുകൾ വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ തക്ക സമയത്ത് കൃപയാൽ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയുള്ള, ദൈവസ്നേഹമുള്ള, ക്ഷമിക്കുവാൻ കഴിയുന്ന, സ്നേഹം നിറഞ്ഞ മനസ്സുള്ള ഒരു വ്യക്തിക്ക് തങ്ങളുടെ വാക്കുകളെ മിക്കവാറുമൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. നമ്മളെ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുന്ന പല വാക്കുകളും നമ്മൾ കേട്ടിരിക്കാൻ നമ്മളെ മുറിവേൽപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കി ഉത്തമമായ വാക്കുകൾ തക്ക സമയത്ത് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനും കേൾക്കുന്നവരുടെ ഹൃദയത്തിനും അനുഗ്രഹമായി തരുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിൻ്റെ മഹത്വം.